ഹായ് ഫ്രണ്ട്സ്, ദേവ് ദേവ്സ് വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുളക് ബജിയാണ്. അതിന് ആവശ്യമുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എങ്കിൽ നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് കടക്കാം. മുളക് ഞാനിവിടെ എടുത്തിരിക്കുന്ന അല്പം വലിയ മുളകാണ്, ഈ സൈസുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് രണ്ടായിട്ടൊന്ന് നടുകെ പിളർന്നിട്ട് ഒന്ന് കഷ്ണമാക്കാം. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അറ്റത്തൊന്ന് ഇങ്ങനെ നേരെ മുറിച്ചിട്ട് ഈ തണ്ടിൻ്റെ കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ. ഇനി ഇത് നമുക്ക് നേരെ രണ്ടായിട്ട് ഒന്നും കൂടെ ഒന്ന് മുറിക്കാം. എല്ലാ മുളകും നമുക്ക് ഇതുപോലെ ഒന്ന് മുറിച്ച് ആദ്യം അങ്ങ് വെക്കാം. മുളകെല്ലാം നമ്മൾ പിളർന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബജി ഉണ്ടാക്കുന്നതിനുള്ള മാവ് റെഡിയാക്കാം. മാവ് റെഡിയാക്കുന്നതിന് ഞാൻ ഒരു കപ്പ് കടലമാവ്, അതിലേക്ക് ഒരു ടീസ്പൂൺ അരിപ്പൊടി, അര ടീസ്പൂൺ കായപ്പൊടി, ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, അര ടീസ്പൂൺ ഉപ്പ്. നമുക്ക് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി പേസ്റ്റ് നന്നായിട്ട് അരച്ചിട്ട് അതിൻ്റെ പേസ്റ്റ് നമുക്ക് ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ഇതിൽ വെളുത്തുള്ളി ചേർത്തിട്ടില്ല. ആദ്യം നമുക്ക് ഈ പൊടി ഒന്ന് മിക്സ് ചെയ്തിട്ട് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് മുളക് പൊടി കൂടുതൽ ചേർക്കാം. ഓൾറെഡി ഈ മുളകിന് ചെറിയൊരു എരിവുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കണക്കിനുള്ള വെള്ളം, ആദ്യം അധികം വെള്ളം ആയി പോകരുത്, ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്ത് നോക്കണം. മിക്സ് ചെയ്തിട്ട് വെള്ളം അധികമായി പോകാതെ നമ്മൾ നന്നായിട്ടിത് മിക്സ് ചെയ്ത് എടുക്കണം. ഇതിലേക്ക് നമ്മളൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കാവുന്നതാണ്, അത് നല്ല സോഫ്റ്റായിട്ട് വേഗം പൊങ്ങി വരാൻ വേണ്ടി. ഞാനിവിടെ ബേക്കിംഗ് സോഡ ഞാൻ ചേർക്കുന്നില്ല, നമുക്കത് ആവശ്യമുള്ളവർക്ക് ചേർക്കാം. ബജിയായിക്കുള്ള മാവ് ഇവിടെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മാവെടുക്കുമ്പോഴത്തേന് ഇങ്ങനെ ഈ ഒരു കണക്കിന് വേണം. നമ്മൾ മസാല മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉപ്പ് നോക്കണം. ഉപ്പ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അല്പം പൊടി കൂടി ചേർത്ത് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാം. കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മാവിൽ ഡിപ്പ് ചെയ്ത് എണ്ണയിൽ ഫ്രൈ ചെയ്ത് എടുക്കണം. ബജിയ ഫ്രൈ ചെയ്യുന്നതിനായിട്ട് അല്പം പുഴുവുള്ള പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇത് ഡിപ്പ് ചെയ്ത് കിടക്കുന്നതിനാവശ്യമായ എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് അത് മുങ്ങിക്കിടക്കണം. അതിനുള്ള എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം അത് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എണ്ണ ചൂടായെന്നൊന്ന് നോക്കാൻ വേണ്ടി ഒരു അല്പം മാവ് നമുക്കൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനിയും നമ്മൾ ഈ മാവിലേക്ക് നമ്മുടെ ഓരോ മുളകിൻ്റെ പീസും മുക്കി നന്നായിട്ട് ഇങ്ങനെ മുക്കിയിട്ട് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കണം. മുറിച്ചുകൊണ്ട് ഇതിലെ മാവ് ഇതിനുള്ളിലൊക്കെ നന്നായിട്ട് ആയിക്കോളും. നേരെ നമ്മൾ എണ്ണയിലോട്ടങ്ങ് ഇട്ട് കൊടുക്കും. ഒരു സെറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഒരു സൈഡ് മൂത്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ബജിയുടെ ഒരു സൈഡ് ഏകദേശം മൂത്തിട്ടുണ്ട്, നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം.
ബജിയ ആവശ്യത്തിൻ്റെ രീതിയിൽ മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. എണ്ണ നന്നായിട്ട് പോകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ കോരിയെടുക്കണം. ഇനി അടുത്ത സെറ്റ് നമുക്കിതുപോലെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ തട്ടുകട ഭജിയ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾ ഉറപ്പായും ഇത് ട്രൈ ചെയ്യണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. മുളക് ഭജിയ ഇഷ്ടമില്ലാത്തവരെ ആരും തന്നെ കാണില്ല. 4 മണി സമയത്ത് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് വളരെ നല്ലതാണ്. ഇത് കെച്ചപ്പിൻ്റെ കൂടെയോ തേങ്ങാ ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് വളരെ നല്ലതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കണം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണം. ഇനിയും വ്യത്യസ്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ. Have a great day. Stay tuned. Bye.